ബിഗ് ബോസ് സീസൺ 6 വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്നപ്പോൾ നടന്ന ചില കാര്യങ്ങൾ. ഈ എപ്പിസോഡിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഋഷി അൻസിവ വധമായിരുന്നു. പിന്നെ പ്രധാനമായും പ്രേക്ഷകർ നോക്കിക്കണ്ടത് റസ്മിന് എന്ത് ശിക്ഷയാവും കൊടുക്കുക. റസ്മിൻ പുറത്താകണമെന്ന് ആഗ്രഹിച്ച ചിലരെങ്കിലും തേഞ്ഞൊട്ടിട്ടുണ്ട്. പക്ഷേ പേടിക്കണ്ട, അടുത്ത ആഴ്ച ഉറപ്പാണ്, ഒരു മാറ്റവും. ഈ പവർ റൂമിനകത്ത് കയറി ഒളിച്ചിരുന്നത് കൊണ്ടാണ് പ്രേക്ഷകരുടെ കയ്യിലേക്ക് കിട്ടാഞ്ഞത്. ഗബ്രി പോയതിൻ്റെ മെച്ചം കാണാനുണ്ട്. ഈ ആഴ്ച ജാസ്മിനെതിരെ വലിയ കുറ്റാരോപണങ്ങളൊന്നുമില്ലായിരുന്നു. പിന്നെ സമസ്ത അപരാധങ്ങളും പവർ റൂമിൻ്റെ തലയിൽ കെട്ടിവെച്ച് സായുജ്യമടയുകയാണ് ചെയ്തത്. ഈ ഹോട്ടൽ ടാസ്കിൽ എനിക്ക് ശരിക്കും ബോറായിട്ട് തോന്നിയത് ടണൽ ടീമിനെയാണ്, അതായത് എൻ്റർടൈൻമെൻറ്റ് ടീമിനെ. ഈ എൻ്റർടൈൻമെൻറ്റ് ടീമിനെ ഇത്രയധികം സാബും ശ്വേതയും കൂടെ പൊക്കിയടിക്കേണ്ട കാര്യം എന്താണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. പ്രേക്ഷകർ, നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ അതൊന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തണേ. പിന്നെ ഈ ഹോട്ടൽ ടാസ്കിൽ നല്ല രീതിക്ക് പെർഫോം ചെയ്തത് ഡെൻറ്റിയുമാണ്. അതിനെപ്പറ്റി സാബുമോനൊന്നും പറഞ്ഞു കേട്ടില്ല, ശ്വേതയും പറഞ്ഞു കേട്ടില്ല, ലാലേട്ടനൊന്നും പറഞ്ഞു കേട്ടില്ല. ചിലപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ലാലേട്ടനത് പറയുമായിരിക്കും. ഈ പ്രേക്ഷകർ വളരെയധികം കാണാൻ ആഗ്രഹിക്കുന്ന ചില കണ്ടസ്റ്റൻറ്റുകളുണ്ട്, ഈ പ്രത്യേകിച്ച് ജിൻഡയെ പോലുള്ള ആളുകൾ. പക്ഷേ ഇന്ന് ജിൻഡോയ്ക്കൊന്നും ഒരു ക്യാമറ സ്പേസും ഉണ്ടായിരുന്നില്ല. ജിൻഡോയ്ക്ക് ഒന്ന് മിന്നായം പോലെ കണ്ടതേ ഉള്ളൂ. സിജോയ്ക്ക് ഇന്ന് കുറച്ച് ക്യാമറ സ്പേസ് കൊടുത്തു, സംസാരിക്കാനുള്ള അവസരം കൊടുത്തു. അതെന്താണെന്നുള്ള കാരണം നിങ്ങൾക്കറിയാം, ഞാനത് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല. പവർ ടീമിനെ പൊതിരെ തല്ലി പദം വരുത്തുമ്പോഴും ഒരു സൈഡിൽ കൂടെ നോറയെ തഴുകുന്നൊരു കാഴ്ച പ്രേക്ഷകർ ശ്രദ്ധിക്കാതിരുന്നില്ല. അത് എല്ലാ വീക്കെൻഡ് എപ്പിസോഡിലും നോറയ്ക്കൊരു പ്രത്യേക സ്പേസ് ഉള്ളതാണ്. വീക്കെൻഡ് എപ്പിസോഡ് സ്പെഷ്യൽ കണ്ടസ്റ്റൻ്റാണ് നമ്മുടെ നോറ. പവർ ടീമിൻ്റെയൊക്കെ പുറത്തേക്ക് നോറ വരട്ടെ, നമുക്ക് കാണാം നോറയുടെ ഗെയിമുകളൊക്കെ എങ്ങനെയാണെന്ന്. നിലവിലിപ്പോൾ ഋഷിക്കും അൻസിബയ്ക്കും ഒക്കെ നല്ലൊരു ഫാൻ ബേസ് വളർന്നു വരുന്നുണ്ട്. ബിഗ് ബോസിലെ ഒരു പ്രധാന ഗെയിം എന്ന് പറയുന്നത് മൈൻഡ് ഗെയിമാണ്. അതവർക്ക് നടപ്പിലാക്കാൻ വേണ്ടി ഏത് സ്ട്രാറ്റജി ഉപയോഗിക്കാം. ഋഷിയെ ഉപയോഗിച്ച് അൻസിബയ്ക്ക് കളിക്കാം, അൻസിബയെ ഉപയോഗിച്ച് ഋഷിക്കും കളിക്കാം. അങ്ങനെ പാടില്ലാന്നൊന്നും ബിഗ് ബോസിലെ നിയമങ്ങളൊന്നുമില്ലല്ലോ. നിലവിൽ ബിഗ് ബോസ് ഹൗസിൽ മറ്റുള്ള ഡിപ്പെൻഡ് ചെയ്യാതെ കളിക്കുന്ന ആരാണുള്ളത്? എടുത്തു പറയാൻ ഒരു ജിൻഡോ മാത്രം ഉണ്ടാവും ഡിപ്പെൻഡ് ചെയ്യാതെ കളിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ്. ബാക്കി സകല കണ്ടസ്റ്റൻ്റുകൾക്കും ഏതെങ്കിലും ഒരു ഫേവറേറ്റ് ഉണ്ട്. സത്യത്തിൽ ഇതൊരു അൺഫെയറായിട്ട് തോന്നിയെങ്കിൽ അതൊന്ന് സൂചിപ്പിച്ച് വിട്ട് അവരുടെ ഒന്ന് ഡയറക്ഷൻ മാറ്റി കൊടുക്കുക മാത്രമേ ചെയ്യേണ്ടതുള്ളായിരുന്നു. ഇതിന് മാത്രമൊന്നും ഫയർ ചെയ്യേണ്ട സാഹചര്യമൊന്നും അവിടെ ഇല്ലായിരുന്നു. അതിന് കാരണമായിട്ട് ഞാൻ കാണുന്നൊരു പോയിൻറ്റ്, ഈ അൻസിബയ്ക്ക് ഈ അടുത്തിടയ്ക്ക് വളരെ വലിയ ഫാൻ ബേസ് ഉണ്ടാകുന്നുണ്ട്. ഈ അൻസിബ ചിലർക്കെങ്കിലും ഒരു ചലഞ്ച് ആകുമോ എന്ന് ബിഗ് ബോസിന് സംശയം ഉണ്ടാവാം. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ അൻസിബയെ മാനസികമായി തളർത്തിയൊന്ന് പുറകോട്ട് കൊണ്ടുപോകാനുള്ള ഈ ഒരു ശ്രമം നടത്തിയത്. പക്ഷേ ഇത് അവർക്കൊരു തിരിച്ചറിവും കൂടിയാണ്. ഇതിലൂടെ അവർക്കൊരു മോഡുലേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടും. ഇനി ഒരു പക്ഷേ പഴയതിലും പവർഫുള്ളായിട്ട് കളിക്കാൻ ഋഷിക്കും അൻസിബയ്ക്കും ചിലപ്പോൾ സാധിക്കും. ഇന്നിപ്പോൾ ഇനി ജാസ്മിനെക്കുറിച്ച് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. ഇന്ന് ഒരു വേട്ടക്കാരി അല്ലായിരുന്നു, ഇരയായിരുന്നു. പിന്നെ ഇപ്പോൾ സംരക്ഷകനായിട്ട് സിജോയും കൂടെ ഉണ്ട്. ഇനി അടുത്ത ആഴ്ചയിലെ ക്യാപ്റ്റൻ നന്ദനയാണ്. എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരും, ടീമുകളൊക്കെ എങ്ങനെ ഡിവൈഡ് ചെയ്യുമെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനി പവർ റൂമിൻ്റെ ചില കാര്യങ്ങൾ ഗൗരവപരമായിട്ട് പറയാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നലത്തെ എപ്പിസോഡ് ബൈൻഡപ്പ് ചെയ്യുന്നത്. ഇനി ഈ പവർ റൂം എന്ന കൺസെപ്റ്റ് അവസാനിപ്പിക്കാനാണോ അതോ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനാണോ ഒക്കെ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എപ്പിസോഡിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് കൂടെ ഉള്ളതുകൊണ്ട് പൂർണ്ണമായിട്ടൊരു അഭിപ്രായം നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക.